കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ വരാത്തൊരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നാഷണൽ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളൊക്കെ കാണുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളം വാർത്തകളാണ് സൗകര്യപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ മുക്കിക്കളയുന്നത് എന്നത് ജനങ്ങൾ അറിയേണ്ട തിരിച്ചറിയേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ സൗകര്യപൂർവം മറച്ചു വെക്കുന്നുണ്ട്. എത്ര തന്നെ മറച്ചു പിടിച്ചാലും സത്യങ്ങൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കഴിഞ്ഞ August 30 അയോധ്യയിലെ സരയു എക്സ്പ്രസ്സിൽ വെച്ചിട്ട് ഒരു വനിതാ കോൺസ്റ്റബിളിനെ കൊലപ്പെടുത്തുന്നതിന് അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ വനിതാ കോൺസ്റ്റബിൾ ഇന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. ആ സമയത്തേക്ക് നമുക്കറിയാം ഉത്തർപ്രദേശിൽ അതിശക്തമായിട്ടുള്ള സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. ഏത് സമയത്തും നടപടികൾ എടുക്കാൻ കരുത്തരായിട്ടുള്ള പോലീസ് സംവിധാനം, അതിനൊക്കെ അതികരുത്തനായിട്ടുള്ള ഭരണാധികാരി നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടുമാണ് ഇതുപോലെ സ്പെഷ്യൽ ഫോഴ്സ് ടാസ്കുകളൊക്കെ ഉണ്ടാവുന്നത്. അവരുടൻ തന്നെ കോൺസ്റ്റബിളിൻ്റെ അടുത്തേക്ക് എത്തുന്നു, ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുടെ ഫോട്ടോ കാണിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സ്പോട്ടിൽ അക്രമകാരികളുടെ അടുത്തേക്ക് സ്പെഷ്യൽ ഫോഴ്സ് പോകുന്ന സമയത്ത് അക്രമകാരികൾ വെടി ഉതിർത്തുന്നു. ഓൺ ദ സ്പോട്ടിൽ പിന്നീട് നടന്നിട്ടുള്ളത് എൻകൗണ്ടറാണ്. അനീസ് ഖാൻ എന്ന ആദ്യ ക്രിമിനലിനെ എൻകൗണ്ടർ ചെയ്തിട്ട് തീർത്ത് കളഞ്ഞു. പിന്നീട് കൂടെയുണ്ടായിരുന്ന രണ്ട് ആളുകളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ ശക്തമായിട്ട് ചെയ്യുന്ന സമയത്ത് പലരും ആളുകളൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഒരു ശരിയാണോ എന്ന്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നമുക്കറിയാം ഗോവിന്ദചാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനലിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേയുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഒരു കോലം എന്തായിരുന്നു എന്നുള്ളതും അതിനുശേഷം ചിക്കനും മട്ടനും നിരന്തരം കഴിച്ചുകൊണ്ട് ജയിലി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ജയിലാണ്. അതേസമയം നമ്മുടെ കേരളത്തിലെ ജയിലി എന്ന് പറയുന്നത് ചിക്കനും മട്ടനൊക്കെ കൊടുത്ത് അടിപൊളി സുഖജീവിതമുള്ളൊരു സ്ഥലമാണല്ലോ. അതുപോലെ നമുക്ക് ഗോവിന്ദചാമിയെ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ ഈ വനിതാ കോൺസ്റ്റബിളിനെയും ആക്രമിച്ചാളെ ജയിൽ ജീവിതത്തിലേക്ക് വിടണോ അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വനിതാ കോൺസ്റ്റബിളിനെയാണ് ഇതുപോലെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എൻകൗണ്ടർ ചെയ്യുക തന്നെയാണ് നല്ലത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മറ്റൊന്ന്, ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് പറയാം. അതായത് ഈ യോഗി ആദിത്യനാഥ് എന്ന അതിശക്തനായിട്ടുള്ള ഭരണാധികാരി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് മുമ്പ് യു പിയിലെ തലസ്ഥാനമായിട്ടുള്ള ലക്നൗവിൻ്റെ അവസ്ഥ പോലും എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ദിനം പ്രതി കൊള്ളയും കൊലയും കൊലപാതകവും തട്ടിപ്പും വെട്ടിപ്പും ദിനം പ്രതി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു യു പി എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു അവസ്ഥയുള്ള സമയത്താണ് അതിശക്തനായിട്ടുള്ള ഭരണാധികാരി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്പെഷ്യൽ ഫോഴ്സ് ടാസ്കുകൾ രൂപീകരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം യു പി എന്നൊക്കെ പറയുന്നത് ഓരോ മുക്കിന് ഗുണ്ടാ തലവന്മാരുണ്ട്. സാധാരണക്കാർ ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അവരെയൊക്കെ തന്നെ ഒതുക്കേണ്ടവരെ ഒതുക്കി, ജയിലിൽ അടക്കേണ്ടവരെ ജയിലിൽ അടച്ച്, എൻകൗണ്ടർ ചെയ്യേണ്ടവരെ എൻകൗണ്ടർ ചെയ്ത് തന്നെയാണ് യോഗി ആദിത്യനാഥ് എന്ന കരുത്തനായിട്ടുള്ള മുഖ്യമന്ത്രി ഇന്ന് കാണുന്ന സമാധാന അന്തരീക്ഷത്തിലേക്ക് ഉത്തർപ്രദേശിനെ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, 3 കോടിയുള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിൻ്റെ ഒരു 5-6 ഇരട്ടി ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് ഇന്ന് സകല സ്ഥലങ്ങളിലും സമാധാന അന്തരീക്ഷമുണ്ട്. ഈ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ സമയത്താണ് സാധാരണക്കാർക്ക് പോലീസ് സംവിധാനവും ഇതുപോലെ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുള്ളത്. ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന, സമാധാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള കരുത്തരായിട്ടുള്ള ഭരണാധികാരികളുടെ കൈകളിൽ നമ്മുടെ രാജ്യം ഭദ്രമാണ്, സുരക്ഷിതമാണ് എന്നുള്ളൊരു ആശ്വാസവും അഭിമാനവും ഓരോ ഭാരതീയനും ഉണ്ടാവണം.